उधर 19th लेक्चर बीएससी फिजिक्स में सेमेस्टर 6 पेपर 4 19th लेक्चर एंड दिस इज यूनिट 2 बेसिक्स ऑफ कंप्यूटर्स एंड दिस इज फॉर द पेपर डिजिटल इलेक्ट्रॉनिक्स एंड कंप्यूटर साइंस पेपर 4 बीएससी फिजिक्स में सेमेस्टर 6 यूनिट 2 बेसिक्स ऑफ कंप्यूटर കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്പ്യൂട്ടർ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ? വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ആൾ ഓഫ് യു നോ. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്? എ കമ്പ്യൂട്ടർ ഇസ് എ ഡിവൈസ് വിച്ച് ഓട്ടോമാറ്റിക്കലി പെർഫോംസ് ലോജിക്കൽ ഓപ്പറേഷൻ ഓൺ ദി ഇൻപുട്ട് ആൻഡ് ഇറ്റ് ഗിവ്സ് ഔട്ട്പുട്ട് ആൻസേഴ്സ് അക്കോർഡിംഗ് ടു ദി പ്രീ പ്ലാൻഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്. ഇറ്റ് ഈസ് A machine for the input storage and manipulation of input data. You write as data and gives output. Input data. A computer is a device which automatically performs logical operations on the input data and it gives output answers according to the pre-planned set of instructions stored in it. It is a machine for the input storage and manipulation of the input data and gives output. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമായിട്ട് വിചാരിക്കാം. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചില ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യും. അതിന് നമ്മൾ ഇൻപുട്ട് ഡേറ്റ കൊടുക്കണം. അതിനകത്ത് ചില ഇൻബിൽട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനകത്ത് പ്രീ പ്ലാൻ സെറ്റ് ഓഫ് മുൻകൂട്ടി തയ്യാറാക്കിയ ചില ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചില ലോജിക്കൽ ഓപ്പറേഷൻ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുകയും നമുക്ക് ഔട്ട്പുട്ട് തരികയും ചെയ്യും. മാത്രമല്ല ഇത്തരം ഔട്ട്പുട്ടുകൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാം, പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമുക്കത് റിട്രീവ് ചെയ്യാം, വീണ്ടെടുക്കാം. അങ്ങനെയുള്ള ഒരു ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ആർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ? അതർ ക്വസ്റ്റ്യൻ, വാട്ട് ആർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്? ഹാർഡ്വെയർ ഈസ് ദി ആക്ച്വൽ ബോഡി ഓഫ് ദ സിസ്റ്റം കമ്പ്യൂട്ടർ. ഇറ്റ് ഇൻക്ലൂഡ് സി പി യു, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, മെമ്മറി യൂണിറ്റ്സ് എക്സെട്ര. ഹാർഡ്വെയർ ഈസ് ദി ആക്ച്വൽ ബോഡി ഓഫ് ദി സിസ്റ്റം കമ്പ്യൂട്ടർ. ഇറ്റ് ഇൻക്ലൂഡ് സി പി യു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഐ ബാർ ഒ യൂണിറ്റ്സ്, മെമ്മറി യൂണിറ്റ്സ് എക്സെട്ര. ഇപ്പോൾ കമ്പ്യൂട്ടർ രണ്ട് ഭാഗങ്ങളുള്ളത്. ഒന്നാമത്തെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, രണ്ടാമത്തെ സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ? അത് ഈ കമ്പ്യൂട്ടറിൻ്റെ ആക്ച്വൽ ബോഡിയാണ്, യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ ആ ബോഡി സ്ട്രക്ചർ, അതിനെയാണ് പറയുന്നത്. അതിനകത്ത് സി പി യു ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഉണ്ട്, മെമ്മറി യൂണിറ്റ്സ് ഒക്കെയുണ്ട്. ഇനി എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ ഈസ് ദി സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഗവേൺ ദി ഓപ്പറേഷൻ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. യു റീഡ് എ സിസ്റ്റം. സോഫ്റ്റ്വെയർ ക്യാൻ ബി കോൾഡ് ആസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ദർ ആർ ടു ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്, നെയ്മലി വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ടു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമാണ്, അതിനകത്ത് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അതായത് ഈ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നതിനുള്ള പ്രോഗ്രാമുകളാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ, കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ ഹാർട്ട് എന്ന് ചില ഹാർട്ട് എന്നൊക്കെ പറയും. ഹാർട്ടാണ് അല്ലെങ്കിൽ ബ്രെയിനാണ് മോർ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. വിറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഹാർട്ട് ആൻഡ് ബ്രെയിൻ? സോഫ്റ്റ്വെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ്സ് ദി മീനിങ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്, രണ്ട് തരം സോഫ്റ്റ്വെയറാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ കമ്പ്യൂട്ടറിന് രണ്ട് പ്രധാന ഭാഗങ്ങൾ, ഒന്ന് സോഫ്റ്റ്വെയർ, ഒന്ന് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ നമ്മൾ വാങ്ങിക്കുന്നത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഭാഗം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പുതിയ പുതിയ സോഫ്റ്റ്വെയർ വാങ്ങിച്ച് അതിനകത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പിന്നീട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പണം ചിലവാക്കേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ.
ഒരു ബൈക്ക് ഹാർഡ്വെയർ ആണെങ്കിൽ അതിലൊഴിക്കുന്ന പെട്രോൾ സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാനത്ത് കരുതാവുന്നതാണ്. ക്ലാസിഫിക്കേഷൻ കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ ടൈപ്സ്, ഏതെല്ലാം തരത്തിലുള്ള കമ്പ്യൂട്ടറാണ് ഉള്ളത്. കമ്പ്യൂട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദർ സൈസ് ആസ് 1 മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, 2 മിനി കമ്പ്യൂട്ടേഴ്സ്, 3 മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് 4 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിനെ കമ്പ്യൂട്ടേഴ്സിനെ പ്രധാനമായിട്ട് നമ്മൾ നാലായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് മിനി കമ്പ്യൂട്ടേഴ്സ്, ഒന്നാമത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, രണ്ടാമത് മിനി കമ്പ്യൂട്ടേഴ്സ്, 3 മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, നാലാമത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഒരു സിമ്പിൾ ചോദ്യമുണ്ട്. നമ്മൾ സാധാരണ ലാപ്ടോപ്പ് ഒക്കെ നമ്മൾ കോളേജിലും മറ്റും കൊണ്ടുപോകാറുണ്ട്. ഈ ലാപ്ടോപ്പ് ഇതിൽ ഏത് ക്ലാസ്സിൽ വരും? മൈക്രോയാണോ, മിനി കമ്പ്യൂട്ടറാണോ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണോ, അതോ സൂപ്പർ കമ്പ്യൂട്ടറാണോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കാനായിട്ട് ഈ ചോദ്യം അങ്ങ് മനസ്സിലാക്കിയാൽ മതി. വാട്ട് ക്ലാസ് ഓഫ് കമ്പ്യൂട്ടർ ഓർ ദി ലാപ്ടോപ്പ് വി യൂസ് ബിലോങ് ടു, വിച്ച് ക്ലാസ് ഓഫ് കമ്പ്യൂട്ടർ, വിച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ? ഇറ്റ് ഈസ് ആക്ച്വലി മൈക്രോ കമ്പ്യൂട്ടർ. ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. മിനി കമ്പ്യൂട്ടറും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറൊക്കെ കുറച്ചുകൂടി വലിയ ഒരു ശൃംഖലയാണ്, ഒരു ചെയിനാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ബ്രീഫ് നോട്ട് കൊടുക്കുകയാണ്. എന്താണ് മൈക്രോ കമ്പ്യൂട്ടർ, എന്താണ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, സ്മോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആർ നോൺ ആസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. സ്മോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആർ നോൺ ആസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ദ വേഡ് ലെങ്ത് ഓഫ് എ മൈക്രോ കമ്പ്യൂട്ടർ മേ ബി 8 ബിറ്റ്, 16 ബിറ്റ് ഓർ 32 ബിറ്റ്. ദ ആർ ഡിസൈൻഡ് ഫോർ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷൻ. യൂഷ്വലി ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷൻ, യൂഷ്വലി മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ നോൺ ആസ് PCs, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. ഹോം കമ്പ്യൂട്ടേഴ്സ് ആർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വിച്ച് പെർഫോം സിമ്പിൾ കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഷൻസ്, സിമ്പിൾ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് ഹോം മാനേജ്മെൻറ്റ്. ഇൻ എ PC, ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂഷ്വലി വിൻഡോസ്. ദ യൂസ് സോഫ്റ്റ്വെയർ സച്ച് ആസ് ഇൻറ്റൽ 80386, ഇൻറ്റൽ 8048, പെൻറ്റിയം എക്സെട്ര. അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിനെ നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. നമ്മൾ PC, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടറാണ്. അതിന് വേഡ് ലെങ്ത് 8 ബിറ്റോ, 16 ബിറ്റോ അല്ലെങ്കിൽ 32 ബിറ്റോ വരാം. നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അത് മൈക്രോ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ വരുന്നതാണ്. പിന്നെ ഹോം കമ്പ്യൂട്ടേഴ്സ് എക്സാമ്പിൾ, ഇത്തരം കമ്പ്യൂട്ടേഴ്സ് ഹോം കമ്പ്യൂട്ടേഴ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സിനിമ കാണാനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കാണാനും, ബേസിക് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് പഠിക്കാനും, പിന്നെ മൊബൈലൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ ഹോം മാനേജ്മെൻറ്റ്, മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ PC, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വിൻഡോസ്, ലിനക്സ്, അങ്ങനെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതിൻ്റെ കൂടെയാണ് പിന്നീട് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്.
അപ്പോൾ അതിനകത്ത് ചില ചിപ്പുകൾ മൈക്രോ ചിപ്പ് ഉപയോഗിക്കാറുണ്ട്, സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട്. അത് ഇൻ്റൽ 8 0386, ഇൻ്റൽ 8048 പോലെയുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ചിപ്സ് അതിനകത്ത് ഉപയോഗിക്കാറുണ്ട് വിൻഡോസിൽ. രണ്ടാമത്തെ ക്ലാസ് മിനി കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ മോർ പവർഫുൾ, ഫാസ്റ്റർ ആൻഡ് കോസ്റ്റ്ലിയർ ദാൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് കുറേ കൂടി ശക്തിയുള്ള, സ്പീഡുള്ള, ഫാസ്റ്റർ ആൻഡ് കോസ്റ്റ്ലിയർ, ചിലവ് കൂടുതലുള്ള ഡിവൈസുകളാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ദിയർ വേർഡ് ലെങ്ത് ഈസ് 32 ബിറ്റ്. ദ പ്രോസസ്സിംഗ് സ്പീഡ്സ് ഓഫ് മിനി കമ്പ്യൂട്ടേഴ്സ് മേ ലൈ ഇൻ ദ റേഞ്ച് ഓഫ് 20 to 50 MIPS. MIPS മീൻസ് മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ മിനി കമ്പ്യൂട്ടേഴ്സ് കോസ്റ്റ്ലിയറാണ്, മൈക്രോ കമ്പ്യൂട്ടറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വില കൂടുതലാണ്. സാധാരണ 32 ബിറ്റ് വേർഡ് ലെങ്ത് ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ്, പ്രോസസ്സർ സ്പീഡ് അത് 20 to 50 MIPS ആണ്. MIPS മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് കൂടിയ ഒരു സ്പീഡാണ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഇൻട്രാക്റ്റീവ് ആൻഡ് മൾട്ടി യൂസർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇൻട്രാക്റ്റീവ് ആപ്ലിക്കേഷൻ അതുപോലെ മൾട്ടി യൂസർ, ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് ഉള്ള കേസിൽ ഉപയോഗിക്കുന്നതാണ്. മൾട്ടി യൂസർ ആപ്ലിക്കേഷൻസ് അപ് ടു 100 ടെർമിനൽസ് ആർ കണക്റ്റഡ് ടു സച്ച് എ സിസ്റ്റം. ഇറ്റ് ക്യാൻ സപ്പോർട്ട് ഡിഫറെൻ്റ് പെരിഫറൽ ഡിവൈസസ്. അതായത് ഒരു 100 ടെർമിനൽ, ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ സ്ക്രീനിന് പല പേരുണ്ടല്ലോ. നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനെന്ന് പറയും, പിന്നെ വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയും, ടെർമിനൽ എന്ന് പറയും, അങ്ങനെ പല പേരിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു 100 കമ്പ്യൂട്ടർ സ്ക്രീൻ വരെ ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഒരു മൈക്രോ ഒരു മിനി കമ്പ്യൂട്ടറിൽ. മാത്രമല്ല അനേകം പെരിഫറൽ ഡിവൈസസ്, ഈ പ്രിൻ്റർ പോലെയുള്ള അനേകം, അല്ലെങ്കിൽ മൈക്രോഫോൺ പോലെയുള്ള അനേകം പെരിഫറൽ ഡിവൈസസ് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ്, ബാങ്ക്സ്, യൂണിവേഴ്സിറ്റീസ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എക്സെട്ര. അപ്പോൾ ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ മൈക്രോ കമ്പ്യൂട്ടർ ഒരു വ്യക്തി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ മിനി കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനികൾ, അതേപോലെ തന്നെ ബാങ്ക്സ്, പല പല ബ്രാഞ്ചുള്ള ബാങ്ക്സ് ഇൻ്റർകണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. യൂണിവേഴ്സിറ്റീസ്, അതേപോലെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ഇവിടെയെല്ലാം ഉപയോഗിക്കുന്ന മിനി കമ്പ്യൂട്ടേഴ്സാണ്. എക്സാമ്പിൾസ് ഓഫ് മിനി കമ്പ്യൂട്ടേഴ്സ് ആർ IS-AS-B60, വിപ്രോ ജീനിയസ്, SP-9000, ഹാൾമാർക്ക് 2 എക്സെട്ര. മിനി കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏതാനും എക്സാമ്പിളാണ് ഇരിക്കുന്നത്. IBM-AS-B60, വിപ്രോ ജീനിയസ്, SP-9000, ഹാൾമാർക്ക് 2 എക്സെട്ര. Now comes main frame computers. They are large computers and are more powerful. Their processing speed is in the range of 32 to 100 MIPS. മറ്റത് പ്രീവിയസ് 20 to 50 ആണെങ്കിൽ ഇത് 32 to 200 MIPS ആണ്, മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണ്. ദ വേർഡ് ലെങ്ത് മേ ബി 48 ബിറ്റ് ഓർ 64 ബിറ്റ്.
അതാണ് വീടിൻ്റെ ലെങ്ത്. ദ റാങ് കപ്പാസിറ്റി, റാൻഡം ആക്സസ് മെമ്മറി. ദ റാങ് കപ്പാസിറ്റി ഓഫ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ് 64 to 256 MB മെഗാബൈറ്റ്. And hard disk capacity lies in the range 1 GB to 10 GB gigabyte and more. Mainframe computers are used for complex computations to process a large amount of data and for online applications. Online application മറ്റുമൊക്കെ നമ്മൾ ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. ലാർജ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ലാർജ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ബിസിനസ് ഹൗസസ് ആൻഡ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് റിക്വയർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഇന്ത്യൻ റെയിൽവേ പോലെയുള്ള വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആവശ്യമായുണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് ടെർമിനൽസ്, നൂറ് കണക്കിന് ടെർമിനൽസ്, സ്ക്രീൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി കൺട്രി ക്യാൻ ബി കണക്റ്റഡ് ടു സച്ച് കമ്പ്യൂട്ടർ. അപ്പോൾ നൂറുകണക്കിന്, 200, 300, 1000 ഈ സ്ക്രീനുകൾ, കമ്പ്യൂട്ടർ സ്ക്രീനുകൾ, ടെർമിനൽസ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾസ് ആർ IBM 900 സീരീസ്, IBM 308X, IBM 3090 സീരീസ്. ഇതെല്ലാം മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ്. Now come supercomputers. Supercomputers, they are the most powerful computers which are much faster than mainframe computers. Mainframe computers are faster than supercomputers. Their word length may be 64 bits or 96 bits. Word length 96 bits or above. The memory capacity is more than 250 MB and hard disk capacity is above 100 GB. They have processing speed from 400 to 10,000 MIPS. Supercomputers are multi-processor systems. പ്രോസസറിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. മൾട്ടി പ്രോസസർ സിസ്റ്റംസ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് സോൾവിങ് വെരി സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോബ്ലംസ്. വളരെ പ്രയാസമുള്ള പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സൂപ്പർ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മൂൺ മിഷൻ അല്ലെങ്കിൽ പിന്നെ മാർസ് മിഷൻ പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ്, അതിൽ കാൽക്കുലേഷൻസൊക്കെ ചെയ്യാനായിട്ട് ഇത്തരം സൂപ്പർ കമ്പ്യൂട്ടർ വേണ്ടി വരും. കോംപ്ലിക്കേറ്റഡ് സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പ്രോസസ് മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ സച്ച് ആസ് ഡേറ്റ ഇൻവോൾവ്ഡ് ഇൻ മൂൺ മാർസ് മിഷൻസ്. മാർസ് മിഷൻ, ചാന്ദ്ര ദൗത്യം, ചൊവ്വയിലേക്കുള്ള യാത്ര, ഇതിനൊക്കെ
ഒത്തിരി കാൽക്കുലേഷൻ ഉണ്ട്. അവിടെയെല്ലാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉപയോഗം വേണ്ടി വരും. കമ്പ്യൂട്ടേഴ്സ് കണ്ടുപിടിച്ചില്ല എങ്കിൽ ഇപ്പോഴും ചാന്ദ്ര ദൗത്യം ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കും എന്നാണ് പറയുന്നത്. സെൻസസ് ഡേറ്റ ഓഫ് എ ലാർജ് കൺട്രി എക്സെട്ര. അപ്പോൾ ഈ മൂൺ മിഷൻ അതുപോലെ ഒരു വലിയ രാജ്യത്തിൻ്റെ സെൻസസ് ഡേറ്റ, വളരെ കൂടിയ ഡേറ്റ, ഇവയെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഇത് വേണ്ടി വരും. കൺട്രോൾ ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ദ ഫ്ലൈറ്റ് കൺട്രോൾ ഓഫ് എ സാറ്റലൈറ്റ് ആർ സം ഓഫ് ദ റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. റിയൽ ടൈം ആപ്ലിക്കേഷൻ ഓഫ് ദി സിസ്റ്റം, റിയൽ ടൈം സിസ്റ്റംസ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് സോൾവിംഗ് മെനി സോഫിസ്റ്റിക്കേറ്റഡ് പ്രോബ്ലംസ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ സച്ച് ആസ് ഡേറ്റ ഇൻവോൾവിംഗ്. ദാറ്റ്സ് എ റിപ്പിറ്റേഷൻ സ്ലൈഡ്. ഇറ്റ്സ് എ റിപ്പിറ്റേഷൻ സ്ലൈഡ്. സോ ദാറ്റ് സ്ലൈഡ് യു ക്യാൻ റിമൂവ്. യു റൈറ്റ് ദ ആർ ഫ്ലൈറ്റ് കൺട്രോൾ ഓഫ് എ സാറ്റലൈറ്റ് ആർ സം ഓഫ് ദ റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. ഹിയർ ഇസ് എ സ്ലൈഡ്. Applications of supercomputers. Examples of supercomputers are CRAYX, MV-Bar 14, CRAY-Y, CRAY-3, ETA-10, PARAM. These are Intel supercomputer, PARAM, etc. ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾസാണ് എഴുതിയിരിക്കുന്നത്. ക്രേക്സ്, MV-Bar 14, ക്രേവായ്, ക്രേത്രി, ETA, പരം, എക്സെട്ര. ഒരു സ്ലൈഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോട്ട് എഴുതുമ്പോൾ നോക്കുക. ആ സിസ്റ്റംസ് എന്ന് തുടങ്ങുന്ന ഒരു സ്ലൈഡ് റിപ്പീറ്റേഷനാണ്. അത് മാറ്റാം, അത് എഴുതണ്ട, ഉടനെ എഴുതിയാൽ മതി. രണ്ടോ ഒന്ന് തന്നെയാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഫസ്റ്റ് ലെക്ചർ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൈക്രോ കമ്പ്യൂട്ടർ ആൻഡ് മിനി കമ്പ്യൂട്ടർ. രണ്ടും എഴുതണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഹൗ വിൽ യു ക്ലാസിഫൈ കമ്പ്യൂട്ടേഴ്സ്? നാലായിട്ട് തരംതിരിക്കും, അതിനെപ്പറ്റി എഴുതുക. അടുത്ത്, റൈറ്റ് എ നോട്ട് ഓൺ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഗിവ് എക്സാമ്പിൾ. റൈറ്റ് എ നോട്ട് ഓൺ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഗിവ് എക്സാമ്പിൾ. And that is all with your first lecture on basics of computer. This is our 19th lecture on this paper. That is all. Thank you very much.